ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ദ്രജ അനിരുദ്ധിനെ കുറിച്ചുള്ള ആ കാര്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ കൂട്ടുകാരത്തി എന്തിനാണ് അനിരുദ്ധിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അനിരുദ്ധിനെക്കുറിച്ച് നിനക്കറിയില്ല, പക്ഷേ നിനക്കറിയാത്ത പല കാര്യങ്ങളും അവനെക്കുറിച്ച് എനിക്കറിയാം. അവൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് എനിക്കറിയാം. അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ച്, അവൻ നിസാരക്കാരനല്ല, അത്രയും വലിയൊരു ചതി എൻ്റെ നേരെ അവൻ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും കൂട്ടുകാരി അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും പറയാനായിട്ട് ഇന്ദ്രജ തയ്യാറാവുന്നില്ല. ഇല്ല, അതൊന്നും നീ ഇപ്പോൾ അറിയേണ്ട കാര്യമില്ല, പക്ഷേ നിനക്ക് ഞാൻ കാണിച്ചു തരും. അവൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. ഇപ്പോൾ കാണുന്നവനല്ല അവൻ, അവനെ എനിക്ക് ശരിക്കും അറിയാം. അതുവരെ നീ എന്നോട് ഒന്നും ചോദിക്കാനായിട്ട് നിൽക്കരുത്. അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നടക്കുകയുള്ളു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ അവിടുന്ന് പോവുകയാണ്. അപ്പം ഇന്ദ്രജയുടെ നാവിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കാരണം ഇന്ദ്രജയും അനിരുദ്ധനും തമ്മിൽ പണ്ട് എന്തൊക്കെയോ സംഭവങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇന്ദ്രജ അനിരുദ്ധനോട് ഇത്രയും വൈരാഗ്യം കൂടാനുള്ള കാരണം. അപ്പോൾ ആ ഒരു കാര്യം ഇനി പോകെ പോകെ അത് തെളിയാവുന്നതാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണ് ശ്രീനിലയത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ശ്രീനിലയത്തിലെത്തിയ സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊക്കെ സന്തോഷിക്കണോ അല്ലെങ്കിൽ സങ്കടപ്പെടണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പോൾ എല്ലാവരുടെയും സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര കാര്യം തിരക്കുകയാണ്. എന്താ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം കേട്ട് സുമിത്രയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. താൻ ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയെല്ലാം സംഭവിച്ചോ? എന്താണ്, അനിരുദ്ധിനെ ആരാണ് കുടുക്കിയത്? അപ്പോൾ അനന്യയാണെങ്കിലും കാര്യങ്ങളെല്ലാം പറയുകയാണ്. അനിരുദ്ധ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആൻറ്റി, അത് ചെയ്തത് മുഴുവനും അജയാണ്. അതിന് സാക്ഷിയായിട്ട് നമ്മുടെ അനിരുദ്ധും അതേപോലെ തന്നെ അവിടുത്തെ നിമ്മി സിസ്റ്ററും ആയിരുന്നു. പക്ഷേ അവരെല്ലാം ഇപ്പോൾ അനിരുദ്ധിനെയാണ് കുടുക്കി വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും പിന്നിൽ ആ ഇന്ദ്രജയാണെന്നും ഇങ്ങനെ അനന്യ തുറന്ന് പറയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് വൈരാഗ്യം കൂടി കൂടി വരികയാണ്. നിങ്ങളാരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, അനിരുദ്ധ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത അനിരുദ്ധിനെ ജയിലിലടക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തുമില്ല. അവനെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഈ സുമിത്ര ഉള്ളിടത്തോളം കാലം എൻ്റെ മക്കൾ ആരും ദുഃഖിക്കേണ്ടി വരില്ല. എൻ്റെ മകനാണ് അവൻ, അവനെ ഇങ്ങനെ ശിക്ഷിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അവനെ ഞാൻ പുറത്തിറക്കും എന്ന വാശിയോടുകൂടി തന്നെ സുമിത്ര നിൽക്കുകയാണ്. അപ്പോൾ സുമിത്രയുടെ ആ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യയ്ക്കും അതേപോലെ തന്നെ ശീതൾക്കും എല്ലാവർക്കും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും കുറച്ചൊക്കെ മനധൈര്യം കൂടി വരികയാണ്. സുമിത്ര ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമായിരുന്നു അവർക്ക്. അപ്പോൾ സുമിത്ര വന്നു കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധിനെ എങ്ങനെയെങ്കിലും ഇറക്കുമെന്നുള്ളൊരു ചിന്തയും അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അങ്ങനെ സുമിത്ര നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. രണ്ടും കലിപ്പിച്ച് തന്നെയാണ് സുമിത്ര പോകുന്നത്. ആ സത്യങ്ങൾ മുഴുവനും തെളിയിക്കണം. എന്താണ് യഥാർത്ഥം നടന്നത് അത് അനിരുദ്ധിനോട് തന്നെ ചോദിച്ചറിയണം. അങ്ങനെ സുമിത്ര നേരെ അനിരുദ്ധിനെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചങ്ക് തകർന്നൊരവസ്ഥ നിൽക്കുകയാണ്. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിരുദ്ധം കരയുകയാണ്. അപ്പോൾ എന്താ മോനെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അമ്മ എല്ലാവരും കൂടി എന്നെ ചതിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയാം മോനെ, നിന്നെക്കൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അനിരുദ്ധും കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ഇനി നാളെ വരാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ വീട്ടുകാർക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ ഇന്ദ്രജക്കറിയാം. അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ഭയങ്കര ത്രില്ല് കാണും. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ ഇനിയുള്ള എപ്പിസോഡും നാളത്തെ എപ്പിസോഡും എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേൾക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു.